സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രണ്ട് കറികളും പിന്നെ ഒരു പച്ചടിയും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ കടച്ചക്ക കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു കടച്ചക്ക ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളക് പാകത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കരിവേപ്പില ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് അരക്കാനായി ഒരു മുറി തേങ്ങയാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഇത് ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് കടച്ചക്ക വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊന്നും മുളകിട്ടെടുക്കാം അതിനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ഉലുവയും പിന്നെ അര സ്പൂൺ ജീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സബോളയുടെ ഒരു പകുതി കഷ്ണവും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കാം രണ്ട് പച്ചമുളകും ഇടുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വായന്ന് കിട്ടുന്നത് വരെ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇനി മൂടി തുറന്നതിന് ശേഷം ഒന്നും കൂടി വാറ്റി കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം ഇത് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലെ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മസാലയും മുളകൊക്കെ മുളകുമൊക്കെ നല്ലതുപോലൊന്ന് വെന്ത് കിട്ടാനൊന്ന് അടച്ചു കൊടുക്കുക ഇപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പുളിക്ക് പകരമായിട്ട് ഞാൻ മാങ്ങയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഈ മാങ്ങ തീരെ വേവില്ലാത്തതാണ് അതാണ് ഞാൻ മീൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഈ മീൻ അയിലയാണ് ഇട്ട അയിലയാണ് ഞാൻ മുളകിടുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ ലാസ്റ്റ് കുറച്ച് കരുവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടച്ചു വയ്ക്കാം സമയം കൊണ്ട് നമ്മുടെ കടച്ചക്ക ഇവിടെ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വറുത്തിരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ചാടിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്താണ് കേട്ടോ ഞാൻ താളിച്ചൊഴിക്കുന്നതിപ്പോൾ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ചട്ടി വച്ച് അതിലേക്ക് പടവലങ്ങ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ പടവലങ്ങയാണ് ടട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ബൗള് തേങ്ങാപ്പാലുമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വയ്ക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പടവലങ്ങ് ഇപ്പോൾ കുക്ക് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു പോയിരുന്നു ഇപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്താണ് അത് ഓർമ്മ വന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വാടിയതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച നല്ല പാലും കൂടി ഒഴിച്ച് ഒരു ചൂട് കയറിയാൽ അതിലേക്ക് കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തീ ഓഫാക്കാം ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ വലിയ തളാണ് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ വിനാഗിരി അതിൻ്റെ കൂടെ തന്നെ ജീരക പൗഡർ ഇതെല്ലാം കൂടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാത്തത് ഇന്ന് ഉച്ചത്തേക്ക് കഴിക്കാനായിട്ടുള്ള കടച്ചക്കറിയും മീൻ മുളകിട്ടതും മീൻ ഫ്രൈയും പടവലങ്ങ പിന്നെ പച്ചടിയും ചോറും പപ്പടും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്